അവനകത്ത് കയറാൻ വേണ്ടി നോക്കുന്ന കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഒരായിരം നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ആണ് എന്ന് ഞാൻ ചെറുതായിട്ട് അവകാശപ്പെടുന്നു, വേറൊന്നുമല്ല. ഓസ്ട്രേലിയയിൽ കോഴികൂവിയിൽ എന്ത് സംഭവിക്കും? അപ്പം ഇപ്പം കണ്ടില്ലേ, അലാവടിച്ചു അലാവടിച്ച് കോഴിയുടെ ശബ്ദമാണ്, പൂവൻ കോഴി കൂവുന്ന ശബ്ദമാണ് വെച്ചേക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടി അത് എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമാണ്. പണ്ട് കാലം തൊട്ട് നമ്മൾ ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ 5 മണിയാകുമ്പം അലാവൊന്നും ഈ മൊബൈൽ ഫോണൊക്കെ വന്നിട്ടൊന്നും അറിയുന്നതല്ലോ. സാധാരണ ചില ടൈം പീസ് കാണും, അല്ലെങ്കിൽ നമ്മുടെ അലാവെന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ പൂവൻ കോഴിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു പൂവൻ കോഴിയോ കൂവി കഴിയുമ്പം വെട്ടുകാരൻ വരും, നമ്മുടെ അമ്മമാർ എഴുന്നേറ്റ് ചായ ഇടും, നമ്മൾ എഴുന്നേക്കും പഠിക്കാനൊക്കെ ഉള്ള സമയമാണെങ്കിൽ. അപ്പോൾ അതൊരു കാലമായിരുന്നു. അതിൻ്റെ ആ കോഴി കൂവി എഴുന്നേറ്റ് ഒരു രാവിലെ ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് നമ്മുടെ അന്നത്തെ പ്രഭാതം തുടർന്നാൽ മനസ്സിനും ആത്മാവിനും ഒരു ധന്യതയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് ഈ ഉൾഗ്രാമങ്ങളാണെന്ന് പറയുന്നത്, ഞങ്ങൾ ഉൾനാട്ടിലാണ് താമസിക്കുന്നത്, മെൽബോണിലൊക്കെ വിട്ട് ഏകദേശം 10-100 കിലോമീറ്റർ അകലെയാണ് സമയം. എങ്കിലും നമ്മുടെ തൊട്ടടുത്തടുത്തുള്ള വീടുകളുണ്ട്. കോഴിയെ വളർത്താവോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ കോഴിയെ വളർത്താം, പക്ഷേ പൂവൻ കോഴിയെ വളർത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ കോഴി കൂവി കഴിഞ്ഞാൽ അടുത്തുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകാൻ പാടില്ല. അതുകൊണ്ട് പൂവൻ കോഴീനെ നമുക്ക് വളർത്താൻ പറ്റുകയില്ല. ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. അതുകൂടാതെ എനിക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കാരണം കൂടുതൽ ആൾക്കാർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതൽ കാണുന്നത്. അപ്പം പിന്നെ എൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒന്ന് കയറി നോക്കുക. അപ്പം പോകുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഒരു ചായ കുടിച്ചോ, എവിടെയോ ഒരു കോഴി കൂവിയല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നാടൻ കോഴി എവിടെ കിട്ടുമോ, പ്രത്യേകിച്ച് കരിങ്കോഴിയെ കിട്ടുമോ നോക്കണം. അപ്പോൾ ഒരു കോഴി കൂവിയിട്ടുണ്ട്, നമ്മുടെ ബിവിനുണ്ട്, സുബിനുണ്ട്. അപ്പം ബിവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കോഴി കൂവിയതെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയി ആ കോഴിനെ പിടിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ബിവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ചായ അടിച്ചുകൊണ്ട് ചോദിച്ചാൽ ഇപ്പം വരും, നാലാം വരുമെന്നാണ് പറയുന്നത്. 4-5 ആയി, പുള്ളി നല്ല പഞ്ചായത്തുള്ള ഒരാളാണ്. അപ്പോൾ കൂടുതൽ താമസിക്കാൻ വകുപ്പില്ല, ഇപ്പം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അങ്ങനെ നമ്മുടെ ബിവിൻ സാർ എത്തി, അപ്പോൾ അതേണ്ട വരുന്നു പുള്ളി. അങ്ങനെ നമ്മുടെ ബിവിൻ എത്തി, ആളെത്തിയിട്ടുണ്ട്. ആൾ നല്ല പഞ്ചുലാണ് കേട്ടാ. സാറേ, ഒരു കോഴി കൂവിട്ടുണ്ടല്ലോ. കോഴി കൂവുന്നുണ്ടെന്ന് അവന്റെ ലാസ്റ്റ് കൂവലാക്കാം നമുക്ക് ആണല്ലേ. കേജ് ഒക്കെ എടുത്തോ? കേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊക്കിക്കാന്ന് കാണട്ടെ. ബാക്കില്ല. അപ്പൊ നമ്മുടെ കോഴീനെ കൊണ്ടുവരാനുള്ള കേജ് ഇത് ഇവനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എന്നാ പോലെ ഇവനെ. അപ്പൊ നമ്മളെ സുബിന്റെ വീട്ടിൽ, സുബിൻ അല്ലേ കോഴീനെ കൊല്ലേ, സുബിൻ സാറിന്റെ വീട്ടിലോട്ട് നമ്മൾ എത്തുകയാണ്. സുബിൻ സാർ ഇപ്പം വരും. ഏഹ്, പുള്ളി ഒരു ഭയങ്കര പഴയ പുസ്തകമാണ്. ഇതാണ് പുള്ളിയുടെ വീട്. പുള്ളി മുതലാളിയാണ് വിളിച്ചേ, മുതലാളിനെ വിളിക്കാം. മുതലാളി ഇപ്പോൾ എത്തും. ആ നല്ല ടീമാണ്. വാ വാ വാ, എല്ലാവരും വാ, എല്ലാവരും വാ. സുബിൻ ഫാമിലി ഫാമിലി സമയം വരുന്നല്ലോ, സമയം വരുന്നില്ല. എന്നാ സുബിൻ പോരെ പുള്ളി. ഏ ടാറ്റാ ടാറ്റാന്നേ. സുബിൻ പുള്ളി കുടുംബസ്ഥനാണ് കേട്ടോ. എല്ലാവരും ഏഹ് പോയാലോ, കുടുംബസ്നേഹമുള്ള ആളാല്ലേ. എന്നാ പോയാലോ. അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം കയറുണ്ട്. നമ്മുടെ ബിവിൻ സാറ്, പുറകിൽ സുബിനുണ്ട്, പപ്പ ഒഴിരിപ്പുണ്ട്. ഏഹ്, അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ കോഴി കൂവിയാൽ എന്ത് സംഭവിക്കും അല്ലേ. ഇവനെ അതിന് സംഭവിച്ചത് കോഴി എവിടെയാ കൂവിട്ടുണ്ടോ മുമ്പ് ബീ പറഞ്ഞാൽ അവനെ നമ്മൾ പൊക്കാൻ വേണ്ടി പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഇവിടെയുള്ള വീടുകളിലൊക്കെ ചില ഒരുമാതിരിപ്പെട്ട അർബൻ സ്ഥലങ്ങളിലൊന്നും നമുക്ക് കോഴീനെ, പൂവൻ കോഴീനെ, കോഴീനെ വളർത്താം അല്ലേ, പൂവൻ കോഴീനെ വളർത്താൻ പറ്റുകയില്ല. പൂവൻ കോഴീനെ വളർത്തി കൂവി കൂവരുതേ, കോഴ കൂവായിരിക്കാൻ, പൂവൻ കോഴി കൂവരുതെന്ന് പറയാൻ നടക്കുകയല്ലോ. അപ്പം ഈ കോഴിയുടെ നാക്കം കിട്ടിയാലോ. അതായപ്പം നമ്മൾ ഈ എവിടെയെങ്കിലും ഫാമുകളിലൊക്കെ വളർത്തുന്നതിന് കുഴപ്പമില്ല, ഏക്കറ കണക്കിന് ഉള്ള ഫാമുകളിലൊക്കെ ഒരു പൂവൻ കോഴിയുണ്ട്. അങ്ങനെ ചെറിയ ഒച്ചയൊക്കെ നമ്മളിങ്ങനെ കേൾക്കാം അല്ലേ രാവിലെ. പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തോ അപ്പുറത്തോ ഇപ്പുറത്തൊന്നും വളർത്താൻ പറ്റില്ല. വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കംപ്ലയിൻ്റ് ചെയ്യും, കംപ്ലയിൻ്റ് ചെയ്ത് കൗൺസിലിൽ നിന്ന് ആൾ വരും. ആൾ വന്നിട്ട് നമ്മൾ അതിനെ മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ വരും, വേണമെങ്കിൽ കോർട്ടിന് കേസ് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. കോഴി കൂവിയെന്നും കോടതി കയറേണ്ടി വരും. അതെ അതെ, കോഴി കൂവി. നമ്മുടെ നാട്ടിലെപ്പോണെങ്കിൽ ഒരു മൃഗം ഇന്ന് നമ്മുടെ എന്നാൽ നമുക്കിതിനെ
കോഴി കൂന്ന ഓഫൻസ് ആണ് ഉറപ്പായും ഓഫൻസ് തന്നെയാണ് ഇങ്ങനെ സംഭവമുണ്ട് അന്നേരം നമ്മുടെ ബിവിൻ്റെ സുഹൃത്ത് ബിവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഷെഫ് അല്ലേ പുള്ളിയുടെ വീട്ടിൽ കോഴി കൂവിയിട്ടുണ്ട് സാധാരണ ഇംഗ്ലീഷുകാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പോകണം സാധാരണ ഇംഗ്ലീഷുകാർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴീനെയൊക്കെ സാധാരണ അവർ ഈ റൂസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതായത് പൂവൻകോഴി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലൊക്കെ ആർക്കെ തെന്ന് അല്ലേ അല്ല അവരതിനെ കൊല്ലാൻ പോവോ അല്ലെങ്കിൽ അവരതിനെ പെറ്റായിട്ടൊക്കെ വളർത്തുന്നത് നമ്മൾ എന്നിട്ട് നമ്മളോട് പറയും ഓക്കെ നിങ്ങൾക്ക് വളരെ കൂവാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയും നിങ്ങൾ ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോളം പറയും അപ്പം നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് അങ്ങനെ ധാരാളം അല്ലേ സുബിനെ നിങ്ങളൊക്കെ നമ്മളങ്ങനെ മേടിക്കാറുണ്ട് അപ്പം ബിബിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലോട്ടാണ് വന്നത് അവിടെ ചെന്നിട്ട് കോഴീനെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് എന്നാ ചെയ്യണം അവനൊരു പാരിതോഷികം കൊടുക്കുന്ന വേറൊരു പാരിതോഷികം നമുക്ക് അതെ അതെ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടാണ് നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ അപ്പൊ ഏതായാലും പോകുന്ന വഴി കൂടുതൽ കാഴ്ചകൾ ബിവിനെ നമ്മള് ടർമിനൽ ലോലോട്ടല്ലേ അവിടെ ഫാമിലോട്ടല്ലേ പോകുന്നല്ലേ ചെറിയൊരു ഫാം അഞ്ചു ഏക്കറിന്റെ അല്ലേ ഓക്കെ അപ്പൊ വീടും അതിന് ചുറ്റുപാടും ചുറ്റുപാടും അല്ലേ ചെറുകിട കൃഷിക്കാരനാ പുള്ളി വീട്ടില് പാമ്പിനെ വളർത്തുന്നുണ്ട് പുള്ളി വരാറുണ്ട് ഇടയ്ക്ക് വരാറുണ്ട് ഇഷ്ടം പോലെ വരാറുണ്ട് പുള്ളി അതുതന്നെ വീട് വിൽക്കാനിട്ടേക്കാം ആണല്ലേ ഓക്കെ അയ്യോ സമ്മറോടെ ആയില്ലേ സമ്മറോടെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ മൂന്ന് പിള്ളേരുള്ള ഭയങ്കര പേടിയായി തുടങ്ങി ഓക്കെ ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് അവിടെ ചെന്ന് എത്ര കോഴിയാണെന്ന് പറഞ്ഞേ മൂന്നെണ്ണാണോ നാലിലാണോന്ന് അവന് തന്നെ ഉറപ്പില്ല അവന് ഈ കോഴിപ്പുമാരുടെ അടുത്തേക്ക് പോവാറില്ല എന്നാ പറഞ്ഞു ആണല്ലേ മൂന്നെണ്ണാണോ ഏതായാലും നമ്മുടെ കൈ കൊണ്ടാണ് അല്ലേ അവന്മാരെ അറ്റാക്ക് ചെയ്യുന്നാണ് അവൻ പറയണത് ആ ഏതായാലും നമുക്ക് നോക്കാം നമ്മുടെ ഗജാം നമുക്ക് നോക്കിട്ടെ പരിപാടി എങ്ങനെ ഉണ്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന നോക്കാം അതെ ഇപ്പൊ 4 മണി ടൈമാണ് അതുകൊണ്ട് ഇച്ചിരി റഷുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ വിട്ട ആ ടൈമൊക്കെ കഴിഞ്ഞു അല്ലേ ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അല്ലേ ടാർമില്ലോ നമ്മൾ ഇടയ്ക്ക് പോകുന്ന സ്ഥലമാണ് നമ്മുടെ മീൻ പിടിക്കുന്ന സ്ഥലം ഒക്കെ അവിടെ ആ സുബിനെ അപ്പൊ എന്നാ ഇന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്നാണ് നാടൻ കറി വെക്കണോ എന്തെങ്കിലും അരച്ച് അവസാനം വെക്കാം തേങ്ങ അരച്ച് വെക്കണം അതൊക്കെ വെറൈറ്റി ആണല്ലോ വേറൊരു ഫാമിന്ന് പിടിക്കുന്ന കോഴിയല്ലേ നാടൻ കോഴിയാ ആക്രമണകാരിയാണെന്നൊക്കെയാണ് കേട്ടത് നമ്മള് ചിലപ്പോ ഇച്ചിരി കായികാധ്വാനം എന്തിനും നമ്മള് തയ്യാറാണ് പഴയ സുബിൻ പഠിച്ച കളരിയും കരാട്ടയൊക്കെ ഒന്നോടെ പൊടി തട്ടി എടുക്കേണ്ടി വരും ഏതായാലും നാടൻ കോഴി ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് കിട്ടാറുള്ളൂ അല്ലേ പോയി നോക്കാം ഏതായാലും ഇവിടെ ഇനിയിപ്പോ ഇവിടെ നമ്മുടെ ഫാമിന്റെ സൈഡുകളാണ് അല്ലേ ഫാമിന്റെ വീടുകളൊക്കെ വേറെ റോഡ് കൂടെ പോന്നേ ഇതുവരെ അമ്മച്ചി ഞാൻ ഉന്തിക്കൊണ്ട് പോകുന്നില്ല എന്നാ സംഭവം പ്രാമ നിറച്ച് പിള്ളേര് പ്രാമ മൂന്നാല് പിള്ളേരാണ് അല്ലേ ഇനിയിപ്പോ ഇവിടെ ഗ്രാവൽ റോഡാണ് ഇത് ഇവിടെ ഇവിടെ കൊണ്ട് ടാറ് തീരുകയാണ് അതാണ് ഈ ഫാമിന്റെ ഇവിടെ ഒക്കെ കോഴി കുഴിയാലും പ്രശ്നമൊന്നുമില്ല അല്ലേ കാരണം ആർക്കും ഡിസ്റ്റർബൻസ് ഒന്നുമില്ല ആണല്ലേ ഒരു പുള്ളിക്കാരി എന്തോ സാധനമൊക്കെ മേടിച്ചോണ്ട് പോകും പിള്ളേരാ സാധനം ഉണ്ട് അതിന്റെ പുറകിൽ 200 മീറ്റർ വലതുവശത്ത് പുള്ളിയുടെ വീട് 60 ആട്ടോ അപ്പൊ നമ്മുടെ വീട് ഇവിടെ അടുത്തു 40 സംതിങ് ആയി ദിവനാണ് സംഭവം ഇതെല്ലാം പെടക്കോഴി ഇവിടെ ഉണ്ട് നമുക്ക് പൂങ്കോഴി അമരല്ലേ വേണ്ട അതിനകത്തല്ലേ നടക്കൂ വരട്ടെ വരുന്ന ഒരു മിനിറ്റ് അയ്യോ അവനല്ലേ അവനെ പിടി 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 പിടിച്ചു 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 അവനെ കണ്ണാതിരെ പിടിച്ചിട്ടുണ്ട്
ഇവനെ നമ്മൾ കിട്ടിയിട്ടുണ്ട്, ഇവനെ പിടിച്ചിട്ടുണ്ട്. ഇനി ബിബിൻ അടുത്തവരെ പിടിക്കാനുള്ള താരത്തിലോ? അങ്ങോട്ട് പോയോ? സുബിൻ അവിടെ ഉണ്ടോ? നോക്കി അവിടെ ഉണ്ടോ? നോക്കി ഇല്ലേ? ഇല്ല അവിടെ. അയ്യോ പണിയായല്ലോ, അവൻ കൂട്ടി ചാടില്ലേ? അയ്യോ അവനാണല്ലോ പ്രശ്നക്കാരൻ. ചേർത്തിട്ട് സൈഡിലിട്ട് ചേർത്തിട്ട് പിടിക്കാം. ഞാൻ അങ്ങോട്ട് തന്നെ. അപ്പുറത്ത് ചാടി പോകരുത്. അയ്യോ അവനായിരുന്നു. ശിവൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൂട്ടിലോട്ട് തന്നെ കയറ്റാൻ പറ്റുമോ നോക്കി. അങ്ങോട്ട് വരുന്നുണ്ട്. ശിവനിച്ച് അടുത്ത് നിൽക്കാവോ? അവനകത്ത് കയറാൻ വേണ്ടി നോക്കുന്ന കേട്ടോ. അങ്ങനെ ശിവനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാല് കോഴീനെ കിട്ടിയിട്ടുണ്ട്. അതിനകത്താക്കി ഇനിയിപ്പോൾ വണ്ടിയുടെ പുറകെ കൊണ്ട് വെക്കണം. വണ്ടി കൊണ്ട് വള്ളി ഇല്ലേ? വണ്ടി അല്ല വള്ളി ആണോ? നമുക്ക് അതിനകത്ത് കൊണ്ടുവന്ന് കെട്ടാന്ന്. അതെ ഇനി ഇവനെ ചാടിക്കാം. അതല്ല ഭാഗ്യത്തിന് ഒരെണ്ണത്തിനെ അല്ലേ? ഒരെണ്ണം ചാടി ഭാഗ്യം കൊണ്ട് അവനെ കിട്ടിയത് കേട്ടോ. ഉമ്മാരാണ് നമ്മുടെ കിട്ടി കോഴി കൂടുന്നുണ്ട്. ആക്രമിച്ചോ എന്നാ പറ്റി? അയ്യോ അത് ചെറിയൊരു ഇതായല്ലോ. ചെറിയൊരു മാന്തല്ലേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. പുള്ളി പറഞ്ഞ ഇതിനെ ആർക്കും വേണ്ട, നമ്മളാണ് ഇങ്ങനെയുള്ള കാര്യമൊക്കെ എടുക്കുന്നത്. ഇവരൊന്നും ഇവർക്കൊന്നും ഇംഗ്ലീഷുകാർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ കുറേ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട്. അപ്പം നമ്മുടെ കോഴീനെയൊക്കെ നമ്മൾ പിടിച്ചു. സുബിന് ചെറിയൊരു ഇഞ്ചറി നമ്മുടെ കയ്യിൽ. വല്ല കുഴപ്പമൊന്നുമില്ല, ഇവൻ മാന്തും. ഇംഗ്ലീഷുകാരൊന്നും പറഞ്ഞിട്ടില്ല, ആർക്കും വേണ്ട, ഇംഗ്ലീഷുകാർക്കൊന്നും വേണ്ട. നമ്മളെ പോണക്കുള്ള ആൾക്കാർ വന്ന് ഇതിനെ പിടിച്ച് കറി വെച്ച് തിന്നുകയുള്ളൂ. കാരണം ഇവരൊക്കെ സാധാരണ കടയിൽ പോയി മേടിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വണ്ടി ഇപ്പം വരും, ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നെന്നുള്ളൂ. അപ്പോൾ ഏതായാലും നാല് വലിയ പൂവനെ കെട്ടിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത് കോഴി കൂവിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. പക്ഷേ ഇത് ഫാം ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഇവരൊരു കോഴി കൂന്ന് വരുമാകുമ്പോൾ ഇവർക്ക് തന്നെ ശല്യമാകും. അതുകൊണ്ട് അവർ കൊടുക്കും. കാരണം നമ്മുടെ വണ്ടി വരുന്നു. അപ്പം വണ്ടി നിർത്തി നമുക്ക് ഏതായാലും കയറിപ്പോയത്. സംഭവം കിടുവായിരുന്നു കേട്ടാ, കിടുവായിരുന്നു. പക്ഷേ സുബിന് ചെറിയൊരു ഇഞ്ചറി അല്ലേ കയ്യല്ലേ? കുഴപ്പമില്ല. പോയാലോ, പോയിട്ട് ഇവനെ നമ്മൾ എന്ത് ചെയ്യണം? മപ്പാസ് വെച്ചേക്കാം അല്ലേ? നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചെറിയ തീരുമാനിക്കാം അല്ലേ? പ്രത്യേക റെസിപ്പി ഉണ്ട്. ഓക്കെ എന്നാ പോയേക്കാം പാ. അപ്പം നമ്മുടെ സാധനം തുറന്നേ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. ഇന്നാൾ ഞങ്ങളുടെ തന്നെ അകത്തം പറ്റി. ഇന്നാൾ എങ്ങോട്ടൊക്കെ പിടിച്ചോണ്ട് തുറന്ന് ചാടിപ്പോയതാ, പണി കിട്ടരുത്. ആ ഒന്ന് നാലെണ്ണം ഇല്ലേ? പിന്നെ നാലെണ്ണമുണ്ടല്ലോ. ചാടിപ്പോയോ? ഉണ്ടല്ലോ, ഇരിപ്പാടല്ലേ. ബൊമ്മ ഇരിക്കുക. എടുത്തോ എടുത്തു. ഇനി അവനെ എടുക്കണം. ഇനി ഇവനെ നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകണം. സാധാരണ നമ്മൾ ഈ കടയിൽ നിന്ന് കഴിക്കുന്ന കോഴിയെ നാടൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല സംഭവങ്ങൾ വല്ലപ്പോഴേ കിട്ടുള്ളൂ. ആ ഷെഫേ, നമുക്ക് ഇന്ന് എന്നാ പരിപാടി? നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഒന്ന് കപ്പ ഇതൊക്കെ ആലോചിച്ചായിരുന്നു. അപ്പോൾ എന്നാ നമുക്കൊരു കാര്യം, ഒരു വെറൈറ്റി ആയിട്ട് നാടൻ കോഴിക്കറി അല്ലേ? വറുത്തരച്ച കോഴിക്കറി, പുട്ടും കൂടെ ഉണ്ടാക്കാം. വറുത്തരച്ച കോഴിക്കറിയും പുട്ടും അല്ലേ? ഓക്കെ. ആ ജിജ വന്നിട്ടുണ്ട്. അങ്ങനെ ജിജ വന്നിട്ടുണ്ട്. മെയിൻ ഷെഫ് വന്നിട്ടുണ്ട്. കോഴി എവിടെ ഉണ്ടെങ്കിൽ, കോഴി എവിടെ ഉണ്ടെങ്കിൽ കോഴിയാലേ ചെറുതെന്നൊന്നും എനിക്ക് ആ കരിമീൻ്റെ രണ്ട് കാല് അവിടെ മാറ്റി വെച്ചായിരുന്നു. അതൊക്കെ തരാം. കരിമീനോ? അങ്ങനെ നമ്മുടെ കോഴിയെ കോഴി മാറി മീനിലെത്തി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് അപ്പം പുട്ടും അല്ലേ? പുട്ടും നാടൻ കോഴിക്കറി. നാടൻ കോഴി നമുക്ക് വറുത്തരച്ച വറുത്തരച്ച വെച്ചേക്കാം. എന്ത് പറയുന്നു ജീവ ചേട്ടാ? വറുത്തരച്ച്. അപ്പൊ നമ്മുടെ മൂന്ന് ഷെഫുമാർ റെഡി ആയിട്ടുണ്ട് അല്ലേ? ചിക്കൻ ഒക്കെ വെട്ടി. നമുക്ക് നാടൻ കോഴിക്കറിയും
വറുത്തരച്ച കറി അല്ലേ? വറുത്തരച്ച കോഴിക്കറിയും പിന്നെ നമുക്ക് പുട്ടും ഉണ്ടാക്കിയാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് നന്നായിട്ട് നുറുക്കി ഏകദേശം ഒരു 3 kilo ഉണ്ടാവില്ലേ? 3 kilo ഉണ്ടാവും. രണ്ട് കോഴി നമ്മൾ എടുത്തു. നമ്മള് 4 പൂവന്മാരുണ്ടായിരുന്നു, രണ്ടവന്മാരെടുത്തു നമ്മള്. അപ്പൊ അതിന് നമുക്ക് എന്താണ് കുക്കറിൽ അടിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ നിൽക്കേണ്ടി വരും. അതെ, ഒരു 5 എണ്ണമെങ്കിലും മിനിമം അടിക്കേണ്ടി വരും നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ബിബിന്റെ റെസിപ്പി ആദ്യം എന്നാ? ബിബിന്റെ മാത്രമല്ല, ജോചേട്ടന്റെയും സുബിന്റെയും എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു റെസിപ്പിയാണ്. അവരെല്ലാവരുടെയും കൂടെ കൂടിയുള്ള സജഷൻ കൂടിയ നമ്മള് ചെയ്യുന്ന റെസിപ്പിയാണ്. നമുക്ക് ആദ്യം ഇച്ചിരി ഉപ്പങ്ങ് ഇടാം. ഉപ്പിട്ടു, നന്നായിട്ട് ഉപ്പിടാം. നന്നായി ഉപ്പിട്ടു. കുരുമുളക് പൊടി മസ്റ്റ് ആണല്ലേ? ഉറപ്പായിട്ടും കുരുമുളക് പൊടിയാണ്. ഇതിനി ഇത് കുരുമുളക് പൊടി ഇപ്പൊ ഇച്ചിരി ഇടുന്നുള്ളൂ. ഇനി ലാസ്റ്റ് നമ്മള് കുറച്ച് നന്നായിട്ട് കുരുമുളക് പൊടി. അതെ, മുളക് പൊടി ഒരു 2.5 കാശ്മീരി ആണ്. ഇച്ചിരി വലിയ പ്രശ്നം വരുന്നില്ല നമുക്ക് ആവശ്യത്തിന്. ഇനി കുറച്ചുനേരം കഴിഞ്ഞ് എന്താണല്ലോ നമ്മള് വറുത്തരയ്ക്കുമ്പോ ഇച്ചിരി മുളക് പൊടി ഇടണല്ലോ. മഞ്ഞപ്പൊടി ഇത്രയും മതിയാവും. മഞ്ഞപ്പൊടി ഇപ്പൊ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ചെയ്യേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മള് ഇച്ചിരി കറിവേപ്പില ഇട്ടേക്കാം. നമുക്കിവിടെ റെഡി കറിവേപ്പില നാട്ടിലെ പോലെ ഇല്ലാത്തതുകൊണ്ട് ഫ്രോസൺ കറിവേപ്പില ഇട്ടേക്കാം. പിന്നെ നമുക്കിനി ഒരു 1 മണിക്കൂർ ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ തോന്നും. 1 മണിക്കൂർ നമ്മൾ വെക്കണം അറ്റ്ലീസ്റ്റ്. ഒരു ശരിക്കും ഓവർനൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ്. ഓവർനൈറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. നന്നായിട്ട് ഇറച്ചിയിലോട്ട് പിടിക്കൂല. അന്നേരം ഇനിയിപ്പോ നമ്മൾ കുക്കറിനകത്ത് വെച്ച് അടുപ്പിക്കാൻ പോലെ. അതെ അതെ. എത്ര വിസിൽ വരണം? 8 വിസിലും വരണ്ടേ? ഇതൊരു 5 വിസിൽ നമുക്ക് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് നോക്കാം. അത് കഴിയുമ്പോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്. സമീപം നമ്മളെങ്ങനെ മസാല സ്പെഷ്യൽ മസാല ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കാം. അതിന്റെ അകത്ത് ഇടുന്നത് നമ്മള് പെരിഞ്ചീരകം, ഏലക്കായ, ജാതിപത്രി, തക്കോല, സ്റ്റാർനീസ്, പിന്നെ ക്ലോസ്, പിന്നെ ഗ്രാമ്പൂ, പിന്നെ സിനമൺ, മറ്റേ കറുവാപ്പട്ട, കറുകപ്പട്ട, അത്ര സാധനം വറക്കണം. വറുത്തിട്ട് അത് നമ്മള് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് നമ്മള് കറി ഉണ്ടാക്കണതിന്റെ ആഡ് ചെയ്യാം. നമുക്ക് വറുത്തരയ്ക്കാലോ. വറുത്തരയ്ക്കാനായിട്ട് നമ്മള് നമുക്കിവിടെ ഫ്രോസൺ തേങ്ങ കിട്ടുള്ളൂ. അപ്പൊ അത് ഒന്ന് പതുക്കെ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം നാട്ടിലെ തേങ്ങ കൂട്ടായി നോക്കി. ഏകദേശം അതുപോലെ ആയി. അപ്പൊ നമ്മള് പതുക്കെ ഇത് പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ അതിന്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് ഇതിന്റെ അകത്ത് ഇതൊന്ന് പതുക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് മസാലകൾ ഇടാം. മുളക് പൊടി, വീണ്ടും മഞ്ഞപ്പൊടി, 2 tablespoons മഞ്ഞപ്പൊടി വറുത്ത് അരച്ച് വറുത്ത് നമ്മൾ പൊടിച്ചതാണ്. വറുത്ത് പൊടിച്ച സ്പെഷ്യൽ മസാല അത് 1.5 spoon ഇട്ട് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ
ഇത് മസാല നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തല്ലോ. ഇനിയിപ്പൊ അതിന്റെ അകത്ത് ഇച്ചിരി വെള്ളവും ഇച്ചിരി എണ്ണയും കൂടെ കൂട്ടി നന്നായിട്ട് വറുത്തരയ്ക്കണ കാരണവന്മാർ ചെയ്യുന്ന കാര്യമാണ്. നമ്മള് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ആ ചിക്കൻ എടുത്ത് നമ്മുടെ ഈ മസാലക്ക് റാഡി ചെയ്യുന്ന സംഭവം കഴിഞ്ഞു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇനിയിപ്പോ ഇവനെ ഒരിച്ചിരി മസാല എല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേക്കല്ലേ ഓക്കെ അല്ലേ. അപ്പൊ ഇത്രേ ഉള്ള സംഭവം. നല്ല വറുത്തരച്ച കോഴിക്കടി ഒരു അഞ്ചു മിനിറ്റുള്ള റെഡിയാവും. അപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബിബിന്റെ നേതൃത്വത്തിൽ സുബിനെ ജിജോ നമ്മുടെ വേറെ ആളുടെ മന്ത്രിയുണ്ട്, പുള്ളിനെ പരിചയപ്പെടുത്താം. അപ്പം പുട്ട് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഇതൊന്നും ചിക്കൻ നല്ല കിണ്ണനായിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ മസാലയൊക്കെ ഇട്ട് അവസാന മിനുക്ക് പണികളാണ്. കുരുമുളക് ആ കുരുമുളക് അവസാനം തീർന്ന പരിപാടി അല്ലേ. ഇത്രേ ഉള്ള സംഭവം. അപ്പം ഇനിയിപ്പം പുട്ടുണ്ടാക്കാൻ, പുട്ട് എല്ലാവർക്കും അറിയാം. അപ്പം പപ്പ അവിടെ ഇരിപ്പുണ്ട്. പപ്പ അവസാനം ഇങ്ങനെ മേൽനോട്ടമായിരുന്നു, അവസാനം ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പപ്പായോട് തന്നെ ചോദിക്കാം, അതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ എൽസനും മിന്നിയും വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അവർ അവസാനം വന്നെങ്കിൽ കുഴപ്പമില്ലല്ലോ, മണം പിടിച്ചിട്ട് വന്നല്ലേ. അത് മതി, നിങ്ങൾ വന്നല്ലോ, അത് വളരെ സന്തോഷം. എങ്ങനെയാണ് അടിപൊളിയായി നോക്കി സംഭവം. എങ്ങനെയുണ്ട് നമ്മുടെ ബിബിന്റെ അടിപൊളി കറി, നമ്മുടെ നാടൻ കോഴി എങ്ങനെയുണ്ട് സംഭവം? സത്യം പറയാമല്ലോ, ഞാൻ ഇതുവരെ വറുത്തരച്ച കോഴിക്കറി ഇതുവരെ കൂട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് കൂട്ടുന്നത്. എങ്ങനെയുണ്ട്? ഇത് അടിപൊളി സാധനം. സൂപ്പറല്ലേ? സൂപ്പറാണ്. സാധാരണ മുളക് കറി ഇനി വേണ്ട, ഇത് വറുത്തരച്ച കറി മാത്രം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആദ്യമേ നമ്മുടെ ബിബിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴി കൂവിയാൽ എന്ത് സംഭവിക്കും, കോഴിനെ കൂവിയ കോഴിനെ നമ്മൾ പിടിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു, അതിനെ നമ്മൾ ശരിയാക്കി, ഇത് അടിപൊളി പുട്ടും നമ്മുടെ കോഴിക്കറി വറുത്തരച്ച കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി ഇത് പപ്പ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പ പറഞ്ഞ അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.